യുഗങ്ങളിലൂടെ അനേകം മനീഷികളാൽ തപസ്വികളാൽ രൂപാന്തരപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്ന ആയുർവേദ തഥ്യകൾ ഒരു ജനതയുടെ ജീവിതവും പ്രകൃതവും ആചാരവും അനുഷ്ഠാനവുമെല്ലാമായി വളർന്നു വന്നപ്പോൾ അത് ഗൃഹങ്ങളിലെ വൈദ്യമായി പാശ്ചാത്യവും ആധുനികവുമായ വൈദ്യവിദ്യാഭ്യാസം അപ്പോത്തിക്കിരിയിൽ നിന്ന് വളർന്ന് വികസിച്ച് യൂണിവേഴ്സിറ്റികളും അവയ്ക്ക് കീഴിൽ കോളേജുകളും ഏറ്റെടുത്ത് ആധുനിക വൈദ്യശാസ്ത്ര സങ്കേതങ്ങൾ അനേക ഉപകരണങ്ങളോടും അനേക ഗ്രന്ഥ സമുച്ചയങ്ങളോടും അനേക ശാഖകളോടും കൂടി വികസിച്ച് തോറും ജനങ്ങളിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വൈദ്യസമ്പ്രദായത്തിൻ്റെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ രണ്ട് മേഖലകളെ ആധുനിക വൈദ്യശാസ്ത്രത്തെയും ആയുർവേദത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് നോക്കുന്ന ഏത് മനുഷ്യനും ഈ കാര്യം നിതരാം ബോധ്യമാവും വൈദ്യസമ്പ്രദായം അതിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഉന്നത ഘട്ടങ്ങളിൽ ജനജീവിതത്തെ പുൽകി വളർന്ന് ജനങ്ങളിൽ ഇഴുകിച്ചേർന്ന് അവരുടെ ജീവിതവായുവായിത്തീർന്ന് ആചാരവും അനുഷ്ഠാനവും എല്ലാം അതിനനുഗുണമായി വികസിച്ച ഒന്ന് ആയുർവേദത്തെ ആധാരമാക്കി പൗരസ്ത്യ പൗരസ്ത്യജീവിതം രൂപാന്തരപ്പെടുന്നത് നാം കണ്ടുവെങ്കിൽ അവയൊക്കെ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി അഴകിയവനെ കണ്ട് അപ്പ എന്ന് വിളിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തെ സ്വീകരിച്ച ആനയി ചിന്ത്യൻ മണ്ണിൽ കൊണ്ടുവന്ന് അതിൽ കുട്ടികളെ പഠിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത് പഠിച്ചു വളരും തോറും അച്ഛനിൽ നിന്നകന്ന് അമ്മയിൽ നിന്നകന്ന് സാധാരണ ജീവിതത്തിൽ നിന്ന് നിന്നകന്ന് കോമൺ സെൻസ് നഷ്ടപ്പെട്ട് ഒരു വൈദ്യശാസ്ത്രം ജനജീവിതത്തിന്റെ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട ഏതോ ഒരു അറിവായി പ്രയോജനമില്ലാത്ത ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഏതാണ്ട് അത്ഭുതങ്ങളായി തോന്നുന്ന ഒന്നായി വികസിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് ധാരയെയാണ് നാം ഇവിടെ കാണുന്നത് പൂർവസൂരികളായ ആചാര്യന്മാരിൽ നിന്ന് സൈദ്ധാന്തികമായി വികസിച്ച് ആയുർവേദത്തിൻ്റെ അറിവുകളെ പ്രായോഗിക മൂശയിൽ മൂശ്ശയിലൊരുക്കിയെടുത്ത് നമ്മുടെ മാതാമഹികൾ ആയിരം ഔഷധങ്ങളാണ് വിരചിച്ചിട്ടുള്ളത് ജ്വരമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അതിലൊന്നാണ് നവജ്വരം നവജ്വരത്തിൽ പുതിയ പനിയിൽ പകലുറക്കമരുത് പകലുറങ്ങിയാൽ നവജ്വരം വർദ്ധിക്കും കുളിക്കരുത് എണ്ണ തേക്കരുത് ജ്വരം വന്നവൻ മൈഥുനം ചെയ്യരുത് നവജ്വരത്തിൽ കോപിക്കുകയും അരുത് നവജ്വരിതൻ കാറ്റുകൊള്ളരുത് വ്യായാമങ്ങൾ ചെയ്യരുത് ചവർപ്പുള്ള ഭക്ഷണം കഴിക്കരുത് കൊത്തമ്പാലരി ചുക്ക് കുരുമുളക് തിപ്പലി ഇന്ദുപ്പ് കായം കൊത്തമ്പാലരി കൊത്തമല്ലി ചുക്ക് കുരുമുളക് തിപ്പലി ഇന്ദുപ്പ് കായം ഇവ അഞ്ച് ഗ്രാം വീതം ചെറുപയർ വറുത്തത് മുപ്പത് ഗ്രാം ഇവയെ ഒന്നിച്ച് ചേർത്തിടിച്ച് നല്ലപോലെ മർദ്ദിച്ചു വച്ചിരുന്ന് കുറേശ കഴിക്കുക നവജ്വരത്തിലെ ക്ഷീണം ഇതറ്റുകയും ഇത് ദീപനവും പാചനവുമാണ് അഗ്നി മന്ദീഭവിച്ചവർക്കും ഇത് കഴിക്കാം ആഹാരത്തിന് രുചി കുറയുന്നവർക്കും ഇത് കഴിക്കാം ീപനം ഇല്ലാതായി അഗ്നി കെടാൻ തുടങ്ങി മന്ദീഭവിച്ചു നിൽക്കുമ്പോൾ കൊത്തമ്പാലരിയും ചുക്കും കുരുമുളകും തിപ്പലിയും ഇന്ദുപ്പും കായവും അഞ്ച് ഗ്രാം വീതമെടുത്ത് അതിനോടൊപ്പം മുപ്പത് ഗ്രാം ചെറുപയറും ചേർത്ത് ആ ചെറുപയർ വറുത്ത് ചേർക്കണം ഇടിച്ച് യോജിപ്പിച്ച് വീട്ടിൽ വെച്ച് കുറേശ കഴിക്കുന്നതായാൽ നവജ്വരം പോകും കിരിയാത്ത് കൊത്തമല്ലി മുത്തങ്ങ ചുക്ക് കിരിയാത്ത് കൊത്തമല്ലി മുത്തങ്ങ ചുക്ക് ഇവ ആകെ റുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അരഗ്ലാസ് വീതം മൂന്ന് നേരം ഇന്ദുപ്പും തിപ്പലിയും പൊടിച്ച് മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ നവജ്വരം മാറും രാമച്ചം ചന്ദനം മുത്തങ്ങ പടവലം കൊടിത്തൂവേര് ചിറ്റമൃത് പൂവാങ്കുറുന്തില ചുക്ക് വേപ്പിന്തൊലി കണ്ടകാരിച്ചുണ്ടവേര് രാമച്ചം ചന്ദനം മുത്തങ്ങ പടവലം കൊടിത്തൂവേര് ചിറ്റമൃത് കുറുന്തില ചുക്ക് വേപ്പിൻ തൊലി കണ്ടകാരിച്ചുണ്ടവേര് എന്നിവ സമമായെടുത്ത് ആകെ അറുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം കഴിച്ചാൽ നവജ്വരം മാറും ചുക്കും കൊത്തമല്ലിയും രണ്ട് മരുന്ന് ചുക്ക് ഇരുപത് ഗ്രാം കൊത്തമല്ലി നാൽപ്പത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം കഴിച്ചാൽ മൂന്ന് നേരം കഴിച്ചാൽ നവജ്വരം മാറും ചുണ്ടവേര് അമൃത് ചുക്ക് മുത്തങ്ങ ചുണ്ടവേര് അമൃത് ചുക്ക് മുത്തങ്ങ ഇതും സമമായി സമമായെടുത്ത് ആകെ അറുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം കഴിച്ചാൽ നവജ്വരം മാറും മുത്തങ്ങ ചന്ദനം ചുക്ക് രാമച്ചം പടവലം കണ്ടകാരിച്ചുണ്ടവേര് കൊടുത്തൂവേര് ചിറ്റമൃത് പൂവാൻ കുറുന്തിലവേര് വേപ്പിൻ തൊലി ഇത്രയും മരുന്നുകൾ സമമായി എടുക്കണം ആകെ അറുപത് ഗ്രാം വേണം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി കുറുക്കണം അരിച്ചെടുത്ത് അരഗ്ലാസ് വീതം മൂന്നു നേരം കഴിച്ചാൽ നവജ്വരം മാറും ഈ മരുന്നുകളെ കാണുമ്പോൾ അന്നത്തെ ആളുകൾ നവജ്വരത്തെ വേർതിരിച്ചറിഞ്ഞിരുന്നു അമ്മമാർ അതിൽ പാലിക്കേണ്ട നിയമങ്ങളായ പകലുറക്കവും കുളിയും എണ്ണതേപ്പും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു അരുതെന്ന് എന്തിനു മൈഥുനവും ക്രോധവും വരെ നവജ്വരത്തെ മാറ്റിമറിക്കുമെന്നറിയുക മാനസികവും ശാരീരികവും ആയി പാലിക്കേണ്ട പഥ്യാചരണത്തെ നന്നായി അറിഞ്ഞ് അമ്മമാർ എത്ര മനോഹരമായാണ് നവജ്വര പഠനം നടത്തിയത് ഇനി ജീർണജ്വരം കൊന്നപ്പഴം കണിക്കൊന്നയിട പഴം കാട്ടുതിപ്പലിവേര് മുത്തങ്ങ ചുക്ക് ത്രിഭലത്തോട് ഏലത്തരി തൃത്താവില കൊന്നയിട പഴം കാട്ടുതിപ്പലി വേര് മുത്തങ്ങ ചുക്ക് ത്രിഫല ത്രിഭല കടുക്കാതെക്കാം നെല്ലിക്ക ഏലത്തരി തൃത്താവില ഇത്രയും കഷായം വെച്ച് എന്ന് പറഞ്ഞാൽ ആകെ അറുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ചര ഗ്ലാസ് വീതം കഴിച്ചാൽ ജീർണജ്വരം വിചിത്രമായ കാര്യം ഈ മരുന്നുകൾ പൊടിച്ച് വച്ച് കഷായം വെക്കണമെന്നില്ല പൊടിച്ച് വെച്ച് അത് ശർക്കര ചേർത്ത് കുഴച്ച് ഓരോ ഉരുളവീതം കഴിച്ചാലും ജീർണജ്വരം മാറും ജീർണജ്വരം മാറുന്നതിന് ആറു പലം യവം അറുപത്തി ഒന്ന് ദശാംശം രണ്ടു ഗ്രാം യവം ബാർലി മഞ്ചട്ടിപ്പൊടി രണ്ടു പലം എന്നു പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു ഗ്രാം ഇവ ഇടിച്ച് ഇടങ്ങഴി വെപ്പുകാടിയിൽ കലക്കി എണ്ണ ചേർത്ത് ഇടങ്ങഴി എള്ളെണ്ണ ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് കഴിച്ചാൽ ജ്വരം മാറും ജീർണജ്വരമെല്ലാം മാറും ആറ് പലം അല്ലെങ്കിൽ അറുപ മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറ് ഒന്നും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം മഞ്ചട്ടിപ്പൊടി ആറ് പലം ഒരു പലം അറുപത്തൊന്ന് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം അതിനെ ആറുകൊണ്ട് ഗുണിച്ച് അത്രയും മഞ്ചട്ടിപ്പൊടിയും രണ്ട് പലം നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഗ്രാം മഞ്ചട്ടിപ്പൊടി മറ്റത് എവം ആറ് പലം യവം രണ്ട് പലം മഞ്ചട്ടിപ്പൊടി നല്ലതുപോലെ ഇടിച്ച് പൊടിച്ച് ഇടങ്ങഴി വെപ്പുകാടിയിൽ കലക്കി ഇടങ്ങഴി എള്ളെണ്ണ ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് കഴിച്ചാൽ ജ്വരം മാറും നൂറിടങ്ങഴി പുളിപ്പിച്ച് അരിക്കാടി ഇടങ്ങഴി ഉരിയവം ഒരു പല മഞ്ചട്ടിയും ചേർത്ത് അരച്ച് കലക്കി കാച്ചി കഴിക്കുകയും തേക്കുകയും ചെയ്താൽ ജീർണജ്വരം മാറും എല്ലാ സഞ്ചാരമടിക്കലും നിൽക്കും ദേഹം മുഴുവൻ സഞ്ചാരമടിക്കും ജീർണജ്വരം വരുമ്പോൾ അത് നിൽക്കും തൃതീയഗജ്വരവും ചാതുർഥികജ്വരവും കണ്ടാൽ വമനവിലേചനങ്ങളാവാം ഈ രണ്ട് ജ്വരങ്ങളും വാദാധികങ്ങളാണെങ്കിൽ മറ്റഔഷധങ്ങൾക്കൊപ്പം നിരൂഹവസ്തിയും അനുവാസന വസ്തിയും ആദ്യം തന്നെ ചെയ്യാം ആസ്ഥാപനം യാപനം വ കാരയേത് വിഷമജ്വരേ ആസ്ഥനം വാ കാരസ്യുരുദീപേദ് സർപ്പിഷോ മഹതി മാത്രം പീതർദനം പുനഃ നീലിമജഗന്ധം ചിവൃതാം കടൂരോഹിണീം പിബ ജ്വരാഗമേയുക്തിയ സ്നേഹസ്വേദോപാതിത എന്ന ആചാര്യവചനമുണ്ട് അതായത് കരിന്താളി അമുക്കുരം തൃകോൽപ്പക്കൊന്ന കടുരോഹിണി ഇവ ജ്വരത്തിൻ്റെ ആരംഭത്തിൽ കഷായം വെച്ചു കൊടുക്കാം ചിരസ്ഥായിയായ ജ്വരമായാൽ തന്നെ അങ്ങനെയാണെങ്കിൽ പോലും വേപ്പിൻ തൊലി കഷായം വെച്ച് കൊടുത്താൽ പനി മാറും നല്ല മൂത്ത വേപ്പാണെങ്കിൽ കൂടുതൽ ഉത്തമം എൺപത് ഗ്രാം വേപ്പിൻ തൊലി പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം കഴിച്ചാൽ മതി മൂന്ന് നേരം അറുപത് ഗ്രാം അല്ല എൺപത് ഗ്രാം തൊലിയുടെ ഉൾഭാഗം വേപ്പിൻ തൊലിയുടെ ഉൾഭാഗം മൊരി കളഞ്ഞ് മുപ്പത് ഗ്രാം പൊടിച്ച് ആറ് ഗ്ലാസ് വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് പനിയുടെ ആരംഭത്തിൽ സേവിച്ചാൽ പനി മാറും നിശ്ചയം ഈ മരുന്ന് അതായത് വേപ്പിൻ്റെ തൊലിയിടം ഒരി കളഞ്ഞ് അകത്തെ ഭാഗം എടുത്തു പൊടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കഷായം പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചുണ്ടാക്കിയ കഷായം മലമ്പനി മുതലായവയിൽ പോലും നല്ലതാണ് കൊയ്ന എന്നുള്ളതാണ് മലമ്പനിക്ക് കൊടുക്കുന്നത് കൊയിനയ്ക്ക് ചിലർക്ക് അലർജി ഉണ്ടാവും മലമ്പനിക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് കൊയ്ന കൊയ്നയാണ് സർവ്വസാധാരണമായി കൊടുക്കുന്നത് കൊയ്ന ഗുളികകളുമുണ്ട് ആ കൊയ്ന കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നവർക്ക് ഈ വേപ്പിൻ തൊലി നന്നാണ് വേപ്പിൻ്റെ തൊലിയോ വേപ്പിലയോ നൂറു വർഷം പഴക്കമുള്ള വേപ്പിൽ നിന്ന് പൊളിച്ചെടുത്തു പൊളിച്ചു വെച്ച് കഴിച്ചാൽ ഏത് പ്രമേഹവും പോകും അപ്പം ചിരസ്ഥായിയായ ജ്വരത്തിലും ചിരസ്ഥായി ആകുന്നതിന് മുമ്പുള്ള ജ്വരത്തിലും വേപ്പിൻതൊലിയുടെ ഗുണമാണ് നാം കണ്ടത് ആടലോടകത്തിൻ്റെ ഇല അരയാലില പൂവാൻ കുറുന്തില വിഷ്ണുക്രാന്തി ചിറ്റമൃത് ഇവ ഇടിച്ചു പിഴിഞ്ഞ നീര് നീരിനു സമം എള്ളെണ്ണ രാമച്ചം വരട്ടുമഞ്ഞൾ മുത്തങ്ങ കൊട്ടം ഇരട്ടിമധുരം മഞ്ചട്ടി ചുക്ക് ഇരുവേലി പെരുങ്കുരുമ്പ നീറ്റിൻമുട്ട കടുക്രോഹിണി കടുക് ഇന്ദുപ്പ് കോലരക്ക് ഞെരിഞ്ഞിൽ തകരം ഇവ കൽക്കം ചേർത്ത് കടൽനുരയും ആറുമടങ്ങും മോരും കൂട്ടി കാച്ചി അരിച്ചു തേച്ചാൽ പനി ദാഹം ശീതം എല്ലാം മാറും പനിയുടെ അനുബന്ധ രോഗങ്ങളും മാറും ഇത്രയും ഫലപ്രദങ്ങളായ ഔഷധങ്ങളെ ഒരു ജനതയുടെ നന്മയ്ക്കായി കുറിച്ചു വയ്ക്കുകയും പ്രചരിപ്പിക്കുകയും പ്രസിദ്ധമായി പ്രയോഗിക്കുകയും ചെയ്ത നമ്മുടെ പൂർവസൂരികളായ മാതാമഹികളുടെ പാതരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം